അങ്ങനെ നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ ചൂടുപിടിച്ചു തുടങ്ങി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തതകളോടെയാണ് ഇത്തവണത്തെ സഭ ചേരുന്നത്. മുൻപൊക്കെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ സഭയിൽ ആകെ കൂടി ഒരു എം എൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോഴത് 10-40 എം എൽ എമാർ ഉണ്ടായി എന്നതാണ് പ്രത്യേകത. പൂഞ്ഞാറിലെ പി സി ആശാൻ വരെ ബി ജെ പിയുടെ കുഴലും വെച്ച് ഊതാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ വേഷപ്രച്ഛന്നനായി വന്ന പി സിയുടെ കാഴ്ച പറയും സഭ നിറയുന്ന സംഘപരിവാരത്തിന്റെ കഥ. രാജഗോപാൽജിയോടൊപ്പം കറുപ്പുമുടുത്തു വന്ന് പി സി ബി ജെ പിയുടെ 2 എം എൽ എ ആകാനുള്ള ശ്രമത്തിലാണ്. ഓ, അയ്യപ്പസ്വാമി കാത്തു, കേടുപാട് കൂടാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സ്വാമിയേ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ ഉണ്ടായില്ലല്ലോ. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. ഉവ്വ്, കരിമല തിരി കഠിനം തന്നെയാ. നന്നായി തൊഴാനൊക്കെ പറ്റിയില്ല വിജേട്ടാ. മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു. ഈ തിരക്കിന്റെ ഇടയിൽ മണിക്കൂറുകളോളം തൊഴു. എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ, അല്ലാതെ ആരും. ശബരിമല വിഷയത്തിൽ സന്നിധാനത്തും റോട്ടിലുമൊക്കെ അക്രമവും സമരവും ഒക്കെ കാണിക്കാമെന്നല്ലാതെ നിയമസഭയിൽ പോയി ബഹളമുണ്ടാക്കാനുള്ള പാങ്ങൊന്നും ബി ജെ പിക്കില്ലല്ലോ. പക്ഷേ ബി ജെ പിക്കാർ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി 10-40 യു ഡി എഫ് എം എൽ എമാരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അവർ ചെയ്തോളുമല്ല. പ്രളയത്തിൽ നിന്ന് കരകയറാൻ കേരളം കഷ്ടപ്പെടുമ്പോൾ പുനർനിർമ്മാണം ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ യു ഡി എഫ് എം എൽ എമാർക്ക് സമയമില്ല. അവർക്ക് ശബരിമല മതി. 75%-ത്തിലധികം നാശനഷ്ടം സംഭവിച്ചതുമായ വാസയോഗ്യമല്ലാത്ത വീടുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചുകൊള്ളാം എന്ന വ്യവസ്ഥ, ദയവായി നിങ്ങൾ ഈ ഉത്തരം കേൾക്കൂ, 4 ലക്ഷം രൂപ വീതം നൽകാനാണ് പ്ലീസ് വ്യവസ്ഥ ചെയ്തത്. അതിൽ 4635 കുടുംബങ്ങൾക്ക് ആദ്യ വീട് നൽകിക്കഴിഞ്ഞു. നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അങ്ങേക്ക് അവസരം തരാം, മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് പോരെ. സർ, മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് തരാം, അങ്ങേക്ക് തരാം. അദ്ദേഹത്തിന്റെ ഉത്തരമായിട്ട് അങ്ങേക്ക് തരാം. മുഖ്യമന്ത്രി ഉത്തരം പറയണ ബഹുമാനപ്പെട്ട പതിവ്, അങ്ങ് ഉത്തരം പൂർത്തീകരിച്ച് അങ്ങേക്ക് തരാം. സർ, ചോദ്യം 4 ചോദ്യം ജോണും അൻവർ സാദത്തിന് എഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലബ് ചെയ്തത്. നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിന് ഉത്തരം, പ്രളയ ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കണ്ടേ? എന്തിനാണ് ഈ പ്രതിഷേധിക്കുന്നത്? അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ശിവകുമാർ, ആ സമയത്ത് അതും പരിഗണിക്കില്ലേ? ഇതിനിടയ്ക്ക് ഭക്തിമൂത്ത യു ഡി എഫ് എം എൽ എമാർ തമ്മിൽ തല്ലും തുടങ്ങി. സ്പീക്കറുടെ ചേംബറിൽ കയറി അലമ്പുണ്ടാക്കാൻ കോൺഗ്രസുകാരായ എം എൽ എമാർ ശ്രമിക്കുന്നു. കോൺഗ്രസുകാരായ അംഗങ്ങൾ തന്നെ അവരെ കാലുവാരി വീഴ്ത്തുന്നു. എന്താണോ എന്തോ. അയ്യപ്പന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പോ ഇതാ സ്വന്തമായി തമ്മിൽ തല്ലുന്നു. എല്ലാം മായ. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് ഈ നിലയിൽ സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല? ഈ നിലയിൽ സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. വലിയ 500 ആളാണ് പോലും, 500 ആൾ. ഇപ്പൊ എവിടെ പോയി 500 ആളിന്റെ അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 ആളിന്റെ മക്കളെ വിധിയെങ്കിൽ അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. ഈ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ കഷ്ടപ്പാടാണ്! നവകേരളത്തിന് വേണ്ടിയുള്ള പരിപാടികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് തന്നെ ഭഗീരഥ പ്രയത്നമാണ്. അതിനിടയ്ക്ക് ശബരിമല വിഷയത്തിൽ കോൺഗ്രസുകാരെ ബോധവൽക്കരിക്കുകയും വേണം. അങ്ങനെ അങ്ങനെ എന്തൊക്കെ. എന്താണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് 4 കുറച്ചായി. എന്നിട്ടും പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അത് ലവലേശം മനസ്സിലായില്ല പോലും. വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന സമീപനം ഈ സർക്കാരിനില്ല. വിശ്വാസികൾക്ക് എല്ലാ സംരക്ഷണവും, ഓരോ വിശ്വാസിക്കും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം. വിശ്വാസം ഇല്ലാത്തവരുണ്ടോ? അതനുസരിച്ച് അവർക്കും ജീവിക്കാൻ കൂടെ. ഇതാണ് സർക്കാരിന്, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത പ്രത്യേകത. ഇവിടെ എന്റെ വിശ്വാസം മാത്രമേ നിങ്ങൾക്കും പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്
ആ വിശ്വാസം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ചിലയിടത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ അവരാ വിശ്വാസം വെച്ചു പുലർത്തുന്നുള്ളതിൻ്റെ മേലെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സർ, കാണേണ്ടത് അവരെയൊന്നും ആക്രമിച്ചത് വിശ്വാസികൾ അവിശ്വാസികളല്ല. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൻ്റെ വിശ്വാസത്തിൻ്റെ മേലെ ഒരു കൂട്ടം വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടത് അവിശ്വാസികൾ നല്ല ആക്രമണം നേരിടേണ്ടി വന്നത്. അത് മറ്റൊരു കൂട്ടം വിശ്വാസികൾ അവർ ധരിക്കുന്നു തങ്ങളെ വിശ്വാസം മാത്രമേ പാടുള്ളൂ, മറ്റവർ പാടില്ല. ഈ ആക്രമണമാണ് ഇവിടെ നടന്നത്. അതാണ് വർഗീയത. ആ വർഗീയതയെയാണ് നാം എതിർക്കേണ്ടത്. ആ വഴിക്കാണ് നിങ്ങളും വരേണ്ടത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം പോരാഞ്ഞ് ആ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സുകാരെ രക്ഷിക്കാനുള്ള പോരാട്ടവും നടത്തണം. കോൺഗ്രസ്സുകാർ അകപ്പെട്ടിരിക്കുന്ന ചക്രവ്യൂഹത്തെക്കുറിച്ച് അവർക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല എന്ന് നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിനെ തളർത്തുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ മുതലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. കോൺഗ്രസിനെ ഏതെല്ലാം രീതിയിൽ തളർത്താൻ പറ്റുമോ തളർത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ കോൺഗ്രസ് തളർന്ന് ബി ജെ പി വളരുക എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം കൃതാനർത്ഥമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്നാണ് കാണേണ്ടത്. രാജ്യത്താകെ ഉണ്ടായ സംഭവങ്ങളുണ്ട്, അതിൽ നിന്നൊന്നിലും നിങ്ങൾ പാഠം പഠിക്കുന്നില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് വിവാദനായ ഒരു നേതാവില്ലേ, ഒരു ജോഷി, അദ്ദേഹം പറഞ്ഞില്ലേ അടുത്ത കാലത്ത് ഈ അയോധ്യയെ പറ്റി പറഞ്ഞില്ലേ, ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയായിരുന്നു, ഇനി ഞങ്ങൾ വന്നിട്ടാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ കഴിയുക എന്ന് പറഞ്ഞില്ലേ. ആ മാതിരി ടൈപ്പ് കുറെ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. മറ്റൊരു നിലയിലാണ് അവർ സംസാരിക്കുക, മറ്റൊരു നിലപാടാണ് അവർ സ്വീകരിക്കുക. അതിൽ നിന്നൊന്നും ഒരു പാഠവും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എങ്ങനെ നിങ്ങൾ ശോഷിച്ചു പോയി, എങ്ങനെ നിങ്ങൾ ഉള്ളിടത്ത് നിങ്ങൾ ഇല്ലാതായി പോയി, ആ കാര്യങ്ങളല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ബി ജെ പിയുമായുള്ള ഈ ധൃതരാഷ്ട്രാലിംഗനത്തിന്റെ ഫലം വൈകാതെ ചെന്നിത്തലാജിയും സംഘവും മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാലേ കൂട്ടി മുഖ്യൻ പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ അപ്പോഴും ഈ പറയുന്നവരുടെ കൂടെ നിൽക്കാനാണ് നോക്കുന്നത്. ഇവിടെ RSS സംഘപരിവാറും നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ കൂടെ കൊടിയില്ലാതെ ചേർന്നോ എന്ന് പറയലാണോ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ നേരത്തെ എടുത്ത നിലപാട് ഉറച്ചു നിൽക്കുകയല്ലേ ഇവരുടെ യഥാർത്ഥത്തിൽ? അതല്ലേ നിങ്ങൾ സ്വീകരിച്ച നിലപാട്? അപ്പോ നിങ്ങളെ ഈ നിലപാടില് യഥാർത്ഥത്തില് നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. ഇത് ഗുണകരമാണോ, തങ്ങളുടെ ഗുണത്തിന് ഭാവിക്ക് നല്ലതാണോ, അത് കോൺഗ്രസ് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു അധപ്പതനം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് ഖേദം ഞങ്ങൾക്കുണ്ടാവും. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷെ ചെന്നിത്തലാജിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ മുങ്ങിത്താണ ടൈറ്റാനിക്കിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറയൂ. അദ്ദേഹം ആദ്യം പ്രസംഗിച്ചപ്പോഴും രണ്ടാമത് പ്രസംഗിച്ചപ്പോഴും വസ്തുതകളെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. സാറ്, ഇടിച്ച മഞ്ഞുകെട്ട എത്രത്തോളം വലുതാണ് എന്ന് ടൈറ്റാനിക് മുങ്ങിത്താഴുമ്പോഴാണ് കപ്പിത്താനായ എഡ്വേർഡ് സ്മിത്തിന് മനസ്സിലായത്. 100 ഉയരവും 400 നീളവുമുള്ള മഞ്ഞുകെട്ടയിലാണ് അറ്റ്ലാന്റിക് കടലിൽ വെച്ച് ടൈറ്റാനിക് ഇടിച്ചത്. ഒരിക്കലും മുങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് കടലിൽ ഇറക്കിയ ടൈറ്റാനിക് ആണ് കന്നിയാത്രയിൽ 12,500 താഴേക്ക് മുങ്ങിപ്പോയത്. സാർ, ഭക്തരുടെ വികാരത്തിന്റെ അളവറിയാതെ അവരുടെ ഹൃദയവേദന മനസ്സിലാക്കാതെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശബരിമലയിൽ ഇടപെടുന്നതും പ്രസംഗിക്കുന്നതും. ചെന്നിത്തലാജിക്ക് ഇപ്പോഴും റിവ്യൂ ഹർജിയും മറ്റുമാണ് പ്രധാനം. അത് കോടതി പരിഗണിക്കാതെ ഉറക്കം വരില്ല അദ്ദേഹത്തിന്. അതെങ്ങാനും പരിഗണിക്കാതെ ഇരുന്നാൽ പോയില്ലേ? സാർ, കേരളത്തിന്റെ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അത്യപൂർവമായി മാത്രമേ ഓപ്പൺ കോർട്ട് കേൾക്കാറുള്ളൂ. സാർ, ഞാൻ നിരവധി ആണ് സുപ്രീം കോടതി പോയി കേസ് വാദിച്ച ആളല്ല, കേസ് വാദിക്കുന്ന കണ്ടിട്ടുള്ള ആളാണ്. സാധാരണഗതിയിൽ റിവ്യൂ ഹർജി കാണുന്നത് എവിടെയാണ് സാർ? ചേംബറിലാണ്. സാധാരണയുള്ള കേസുകൾ തീർത്ത ശേഷം ചായ കുടിക്കാൻ ജഡ്ജിമാരിരുന്നു കൊണ്ട് ആ രജിസ്ട്രാർ കൊണ്ടിരുന്ന പേപ്പറിൽ ഡിസ്മിസ്ഡ് അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവർ വിടുകയാണ് ചെയ്യുന്നത്. സാർ, ഈ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? 22 ഓപ്പൺ കോർട്ടിൽ കേൾക്കാമെന്നാണ് പറഞ്ഞത്. ആ സാർ, അനിതര സാധാരണമായ
അത്തരം ഒരു നിലപാട് സുപ്രീം കോടതി എടുത്തത് പോലും ഗവൺമെന്റിന് മനസ്സിലായില്ല. ഓക്കെ, അപ്പോ റിവ്യൂ ഹർജി പോലെ ഇരിക്കും കാര്യങ്ങൾ അല്ലേ? ആട്ടെ, ഈ റിവ്യൂ ഹർജി തള്ളിയാൽ നാളെ അത് കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിച്ച് ചെന്നിത്തലാജിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പി സി ജോർജ് എത്തിപ്പെട്ട സ്ഥലം നോക്കിയേ, ബി ജെ പി എത്ര മനോഹരം. ചേരേണ്ടത് സമയമാകുമ്പോൾ ചേരും എന്ന് പണ്ട് ആരോ പറഞ്ഞതുപോലെയാണ്. പി സി അങ്ങനെയാണ്, എവിടെയും ഇരകൾക്കൊപ്പം നിൽക്കാറില്ല, വേട്ടക്കാർക്കൊപ്പമേ നിൽക്കാറുള്ളൂ. നാമജപക്കാർക്ക് വേണമെങ്കിൽ പി സിയോട് ചോദിച്ച് പുതിയ ചില നാമജപങ്ങൾ പഠിക്കാവുന്നതാണ്. ഈ മാൻഡ്രേക്കിനെ ഏറ്റുവാങ്ങിയ ബി ജെ പിയുടെ അവസ്ഥ ഇനി എന്താകും എന്നാണ് നോക്കേണ്ടത്. പി സി ആകെ മൊത്തം അഡ്ജസ്റ്റ്മെന്റാണ്. ബി ജെ പിയുടെ അയ്യോബാവി എം എൽ എ രാജേട്ടന്റെ സമയം മുഴുവൻ ചോദിച്ചു വാങ്ങിയാണ് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ്. ശബരിമല വിഷയത്തിൽ അല്ല, ഈ കഴിഞ്ഞ 3 വർഷമായി ബി ജെ പിയുടെ എം എൽ എ രാജഗോപാലുമായി സഹകരിച്ചാണ് നിയമസഭയിൽ പോകുന്നത്. എനിക്കും അദ്ദേഹത്തെ ഓരോ മിനിറ്റാണ് പ്രസംഗിക്കാനുള്ളത്. ഞാനാണ് കൂടുതൽ പ്രസംഗിക്കുന്നത്, അദ്ദേഹത്തെ സമയം കൂടി എനിക്ക് തരും, അദ്ദേഹം പ്രസംഗിക്കുന്നത് എൻ്റെ സമയം അദ്ദേഹത്തെ കൂടും. അങ്ങനെ സഹകരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പി സി മറ്റു പാർട്ടിക്കാരോടും സമയം ചോദിച്ചതാണ്. പക്ഷേ ഒരഞ്ചു മിനിറ്റെങ്കിലും പി സി വാ തുറക്കാതിരിക്കട്ടെ എന്ന് കരുതി അവരാരും സമയം കൊടുത്തില്ല. പക്ഷേ രാജേട്ടൻ കൊടുത്തു. ഇപ്പോഴതൊരു വലിയ വാർത്തയാക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്താ ഇത്ര വാർത്താ പ്രാധാന്യം? പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ സമയം ചോദിച്ചിട്ടുണ്ട്, തന്നിട്ടില്ല. അവർക്ക് അത് ഇത്രയേ സമയമുണ്ട്, പക്ഷെ അവർ തരികയില്ല. ആകെ തരാൻ സന്മതം കാണിച്ചിട്ട് രാജഗോപാലാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് സഹകരിച്ചു പോകുന്നതിന് ഞാൻ കോവൂർ കുഞ്ഞോട് സമയം ചോദിച്ചു, അദ്ദേഹം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ അവിടെ പോയി അത് സി പി എം നേതാക്കന്മാരെ സംസാരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്ന ആരും അവരോട് കൂടും. കോൺഗ്രസിൻ്റെ കാര്യം ഓർത്ത് പി സിക്ക് സങ്കടമുണ്ട്. അവർ ബി ജെ പിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലാതെ അക്രമത്തിന് പോകുന്നില്ല. ഛേ, മോശം മോശം. ശബരിമല വിഷയത്തിൽ എനിക്ക് ബി ജെ പിയുടെ ചില സ്നേഹം കൂടുതലുണ്ട്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ ഇവിടെ ശബരിമലയിലേക്ക് വരുന്ന വിശ്വാസികളെ അടിച്ച് നെല്ല നട്ടൽ പിടിക്കുക, അതുമാത്രമല്ല പ്രാർത്ഥിക്കുന്നവരുടെ കേസെടുക്കുക, അതായത് ഇവിടെ ഏകാധിപതി, ഇതുപോലൊരു ഏകാധിപതി കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ ആരുണ്ടെന്ന് നോക്കിയപ്പോൾ ബി ജെ പിയെ കണ്ടുള്ളു. കോൺഗ്രസ്സുകാരൻ റോഡിൽ കൂടെ നടക്കുക, അതാ രസം. കോൺഗ്രസ്സുകാരൻ അവിടെ ശബരിമല സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞെങ്കിലും റോഡിൽ കൂടെ നടത്താനല്ലാതെ അവിടെ ഈ വരുന്ന മനസ്സിലായില്ലേ, ജീവിതത്തിൽ തുണി കൊടുക്കാതെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ശബരിമലയിലോട്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയത്. നിങ്ങൾക്കറിയാമല്ലോ, അവരെയൊക്കെ കയറ്റാൻ തടയാൻ ആർ എസ് കാരും കോൺഗ്രസ് ബി ജെ പിക്കാരും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരോട് ഇച്ചിരി സ്നേഹം ഉണ്ട് ആ കാര്യത്തിൽ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ടോ വലിയ അകലൊന്നും ഇല്ലല്ലോ. ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പി സിയുടെ മുമ്പിലെങ്ങും പോയി പെട്ടേക്കരുത്. ആരോട് ചോദിച്ചാൽ 144 റാവടികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും വൃത്തികെട്ട റാവടികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് 60 സി പി എം ഫ്രാക്ഷൻ പോലീസുകാരെ കൊണ്ടിട്ട് ഐ ജി ഉൾപ്പെടെ വൃത്തികെട്ടവന്മാർ, അവനൊക്കെ അടിക്കണ കാലം വരും കേരളത്തിലെ ജനങ്ങൾ, ഒന്ന് ആലോചിക്കണം. അവനൊക്കെ ഹൈക്കോടതി ജഡ്ജിയെ വരെ അയ്യപ്പനെ കാണാൻ അനുവദിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോ ഇത്രയൊക്കെ മനോഹരമായി സംസാരിക്കുന്ന പി സിക്ക് എന്തുകൊണ്ടും ബി ജെ പിയുമായി ഒത്തുപോകാൻ യോഗ്യതയുണ്ട് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അവർ ഒരുമിച്ച് പോകും. ഏതായാലും നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പോകും, അത് തീരുമാനിച്ചു. അത് തീരുമാനിച്ച 3 കൊണ്ട് തീരുമാനിച്ചതാണ്. ബി ജെ പിയുടെ നേതൃത്വം ഇപ്പോഴാണ് അംഗീകരിച്ചത്. നേരത്തെ ഞങ്ങൾ രണ്ടും ഒന്നിച്ചു പോകായിരുന്നു. ബി ജെ പി നേതൃത്വം ഇന്നാണ് അത് അപ്പോൾ ചെയ്തത്. എ ബി സി ഡി പ്ലാനിന്റെ ഉപജ്ഞാതാവായ രാഹുൽ ജി ഈശ്വർജി വീണ്ടും വന്നിട്ടുണ്ട്. മകരജ്യോതിയെ കുറിച്ച് അറിയാത്ത പൊട്ടന്മാർക്കായി രാഹുൽ ജി ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പുരോഗമനക്കാർക്ക് വല്ലതും അറിയുമോ? ഇതാണ് മകരജ്യോതി, ഇതാണ് മകരവിളക്ക്. അതായത് മകരജ്യോതി എന്ന് പറഞ്ഞാൽ ആകാശത്ത് വരുന്ന സിറിയസ് ബി എന്ന നക്ഷത്രമാണ്. നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ പോയി മകരജ്യോതി എന്നോ മകരക്കുളം വിളക്കെന്നോ അടിച്ചാൽ ഈ ചിത്രം നിങ്ങൾക്ക് കിട്ടും. മകരജ്യോതി എന്ന് പറഞ്ഞാൽ ആകാശത്ത് വരുന്ന നക്ഷത്രം. മകരവിളക്കെന്ന് പറഞ്ഞാൽ പൊന്നമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്ത്
ദീപാരാധനയായി തെളിയിക്കുന്ന കാര്യം. ഇതാണ് ഇതിൻ്റെ കാര്യം. പലപ്പോഴും മലയാളികളുടെ ഒരു തെറ്റായ മനോഭാവം, മലയാളികൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രം ബുദ്ധിമാന്മാരും ഈ തമിഴന്മാരും തെലുങ്കന്മാരും എല്ലാം മണ്ടന്മാരും, അതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ വിളക്ക് തെളിയിച്ച് കത്തിച്ചവരെ പറ്റിക്കുന്നു, അവരുകൊണ്ട് കാശിട്ടിട്ട് പോകുന്നു എന്നുള്ള ധാരണയിലാണ് നമ്മൾ നല്ലൊരു ശതമാനം മലയാളികളും ഇരിക്കുന്നത്. മകരജ്യോതി, മകരവിളക്ക് തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരു പുച്ഛം കലർന്ന ചിരിയും, പാവപ്പെട്ട മണ്ടന്മാരായ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പറ്റിക്കുന്ന ബുദ്ധിമാന്മാരായ നമ്മൾ മലയാളികൾ എന്നൊരു ധാരണയാണ് പലർക്കും ഉള്ളത്. അല്ലെങ്കിലും ഈ പുരോഗമനക്കാർക്ക് ഒരു ചുക്കു പറയില്ല. നമ്പൂരിയായ ഈശ്വർജി വേണം ദളിതരെ സഹായിക്കാൻ. പാവം. ചാനലിലിരുന്ന് ആവശ്യമില്ലാത്ത സംസ്കൃത ശ്ലോകങ്ങൾ തള്ളുന്ന സന്ദീപാനന്ദഗിരിയോ, അല്ലെങ്കിൽ ദളിത് കാര്യം പറയുന്ന സണ്ണി എം കപ്പിക്കാട് സാറോ, അല്ലെങ്കിൽ സുനിൽപിള്ളയുടെ സാറിന് വലിയ ബഹുമാനമാണ്, പക്ഷേ ഡയലോഗടിയൊക്കെ ഉള്ള വലിയ ബഹുമാനമാണ്, സുനിൽപിള്ളയുടെ സാറോ അല്ല, ഞങ്ങളടക്കമുള്ള ഒരു മെനക്കെട്ടാണ് ഈ കേസ് ഇത്രയെങ്കിലും കൊണ്ടെത്തിച്ചത്. ചാനൽ ചർച്ചകളിലും പ്രസംഗവേദികളിലും ചെന്ന് ദളിത് നവോത്ഥാനത്തെക്കുറിച്ചും ആദിവാസി അവകാശങ്ങളെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിച്ച ഒരാൾക്കും അവകാശം കിട്ടില്ല. ഇറങ്ങി നടന്ന് മെനക്കെട്ട് ലീവെടുത്ത് കേസ് കൊടുത്ത് പല സ്ഥലങ്ങളിൽ പോയി വീണ്ടും അഫിഡവിറ്റ് ഫയൽ ചെയ്ത് മുമ്പോട്ട് കേസ് കൊണ്ടുപോയാണ് ഇത്രയെങ്കിലും എത്തിച്ചത്. അവസാന സ്റ്റേജിലാണ്, 2 വർഷമായിട്ട് അവസാന സ്റ്റേജിലാണ്. ഇപ്പം ഗവൺമെൻറ് വിചാരിച്ചാൽ മുഖ്യമന്ത്രി ഒന്നുമില്ല, ഒരു തീരുമാനം എടുത്താൽ മതി, ദേവസ്വം ബോർഡ് പ്രസിഡന്റെ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ലീഗലി അത് മതി. രാഹുൽജി, ഈശ്വർജിയും സംഘവും ഒരു നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആകെ മൊത്തം ഇമോഷണലായ നാമജപക്കാരെ രാഹുൽജി കഷ്ടപ്പെട്ടാണ് ഗാന്ധിയൻ മാർഗത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നത്. മാഡം, അവിടെ ഒരു സ്ത്രീയെ ആരും എതിർക്കാൻ പോകുന്നില്ല. കുറച്ച് ഓവർ ഇമോഷണൽ ഭക്തികളിലെ ആൾക്കാരുണ്ട്, അതായത് വയലൻസിലൂടെ എതിർക്കാൻ പോകുന്നില്ല, എതിർക്കാൻ പോകുന്നില്ല എന്നല്ല, വയലൻസിലൂടെ എതിർക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. സി, ഞങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സൗകര്യമാരും ഒക്കെ ഉള്ളതല്ലേ, ഞങ്ങളുടെ എല്ലാം വീട്ടിൽ സ്ത്രീകളൊക്കെ ഉള്ളതല്ലേ. സി, ഞങ്ങളെല്ലാം എന്താ ഈ ബാർബറിക്കായിട്ട് 16-ാം നൂറ്റാണ്ടിന്നോ 10-ാം നൂറ്റാണ്ടിന്നോ ആരെങ്കിലും ആണോ? നമ്മുടെ എല്ലാം വീട്ടിലെ സ്ത്രീകളെ കൊണ്ടല്ലേ ഞങ്ങൾ പ്രക്ഷോഭത്തിന് പോയത്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എൻ്റെ മുത്തശ്ശൂടിയായ ദേവികേന്ദ്രജനമല്ലേ, 83 വയസ്സുണ്ട്, എൻ്റെ അമ്മയ്ക്ക് 60 ദിവസമാറായി, എൻ്റെ അമ്മയുടെ അറസ്റ്റ് ചെയ്തില്ലേ. നമ്മളെല്ലാവരും ഈ സ്ത്രീ ഈ ചിത്രീകരണത്തിൻ്റെ പ്രശ്നമാണ്. ഇവരെല്ലാം സ്ത്രീകളെ അടിച്ചമർത്താൻ നിൽക്കുന്ന പുരുഷ മേധാവികളായ ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റുകളാണ് എന്നൊന്നും പറയുന്നില്ല, എന്താ അർത്ഥം? സാവകാശത്തിനായി ഒരു സാവകാശ ഹർജി കൊടുത്താൽ മാത്രം പോരാ, ഹർജി തന്നെ സാവകാശമേ പരിഗണിക്കാവൂ. എന്തൊക്കെ ആശയങ്ങളാ! യുവതികളെ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് കയറ്റാൻ പോകുന്നില്ല, കാര്യം സാവകാശ ഹർജി ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടുള്ള പബ്ലിക്കായിട്ടുള്ള അഭ്യർത്ഥനയും, ദൈവത്തെ ഓർത്ത് സാവകാശ ഹർജി എടുക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഒരു തിരക്കും കൂട്ടരുത്. പതുക്കെ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് ജനുവരിയൊക്കെ ആയി, ജനുവരി പകുതിയായി, ആദ്യ പ്രാവശ്യം സുപ്രീം കോടതി എടുക്കാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വേറൊരു ദിവസം വേണമെന്ന് വെച്ച് താരീഖ് പേ താരീഖ് എന്ന്, അതായത് ടൈം മാക്സിമം എടുത്ത് പരമാവധി ജനുവരി 17-ോ 18-ോ വല്ലതും വെച്ച് സുപ്രീം കോടതി തരാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. സാവകാശ ഹർജി തരാൻ വളരെ ചാൻസ് പറയാം, ബീങ് വെരി ഓണസ്റ്റ്. അവിടെ ചോദിക്കുമ്പോൾ സാവകാശ ഹർജിയൊക്കെ തരാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ജനുവരി 20 വല്ലതും കൊടുപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കൊടുക്കാൻ ഇനി എടുത്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ നമുക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു ഗ്രൗണ്ടാവും.